ഹലോ സുഹൃത്തുക്കളെ, മലപ്പുറം ടെക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബി കെ പടി ചെണ്ടപ്രയ റൂട്ടിലാക്കാം. വില്ലേജ്, പഞ്ചായത്ത്, ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കെ അടങ്ങുന്ന ഒരു റോഡിന്റെ അവസ്ഥ കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പോകുന്ന ഒരു സ്കൂളിലേക്ക് പോകുന്ന ഒരു റോഡിന്റെ പരിമിതാവസ്ഥ, അത് പൈപ്പ് ലൈൻ വാട്ടർ അതോറിറ്റി ചെയ്ത ഒരു അവസ്ഥ കാണിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പൊ അത് കണ്ടിട്ട് വരാം. ഓക്കെ, എന്താണ് അവസ്ഥ നമ്മളെ റോഡിന്റെ? എങ്ങനെയുണ്ട്? മോശമല്ലേ? ഇപ്പൊ പൈപ്പ് ലൈനും കൂടി ആയിട്ട് അടിപൊളിയായില്ല എല്ലാ അടിപൊളിയില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ചെണ്ടപ്രായ റോഡ് കേട്ടോ. ചെണ്ടപ്രായിലെ റോഡ്, ആറനഗർ ഹയർ സെക്കൻഡറി സ്കൂള്, അതേമാതിരി പഞ്ചായത്ത്, വില്ലേജ് ഒക്കെ ഒതുങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടത്. ഈ സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ വണ്ടിയായിട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഈ കാണുന്നത്. കണ്ടോളെ, ഒരുപാട് സ്കൂൾ കുട്ടികൾ അടക്കത്തിൽ കൂടെ പോകുന്നുണ്ട്. എന്താ പാട്ട് റോഡേ? പൈപ്പ് ലൈൻ വർക്ക് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിൽ ഇവിടെ ആയിട്ടുള്ളത്. ചെണ്ടപ്രായ ഹയർ സെക്കൻഡറി സ്കൂള്, അതേമാതിരി പഞ്ചായത്ത്, വില്ലേജ് എല്ലാം ഒതുങ്ങിയ ഒരു റോഡാണ് കേട്ടത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം ഒഴിവാക്കാൻ. കാരണം ഒരു നിലക്കും കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് കേട്ടോ. എത്രയധികം വണ്ടി വരുന്ന ഒരു റോഡാണ് കേട്ടത്, ഏറനഗർ പഞ്ചായത്തിലെ. എങ്ങനെയുണ്ട് റോഡേ? അടിപൊളിയല്ല? ആളുകൾ ഓല വർക്ക് കഴിഞ്ഞാണ്ടേക്ക് പോയി. നാട്ടുകാരാണ് ഇപ്പൊ റെഡി കൊണ്ടിരിക്കുന്നത്. ഓല ഓല പരിപാടി കഴിഞ്ഞ് പോയി, പഞ്ചായത്തും വന്നിട്ടില്ല. ഇപ്പൊ ഈ ഒരു സാഹചര്യം അല്ലെങ്കിലും ഇവിടെയൊക്കെ വെള്ളം നല്ല കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ചെണ്ടപ്രായ റോട്ടിലെ പല ഭാഗങ്ങളും. പിന്നെ ഈ ഒരു ഹോൾസ് അടഞ്ഞതോടുകൂടി ഇവിടെ ആകെ വെള്ളം സ്തംഭിച്ചു. ഏകദേശം ഒരു അടിയുടെ അടുത്ത് ഇത് ഹൈറ്റിലാണ് ഈ ഒരു ഭാഗത്ത് വെള്ളം നിൽക്കുന്നത് കേട്ടോ. അടിപൊളിയല്ല ഒരു വീഡിയോ ഒന്ന് കാണിക്കാൻ. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതുവഴി പോയപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാട്ടാ ഇതുവഴി കടന്നു പോകുന്നത്. ഒരുപാട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടികളൊക്കെ കടന്നു പോകുന്നത്. അവരെ കാലിന്മേൽ ഷൂ ഉണ്ട്, ഷോക്സ് ഉണ്ട്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി പോകുന്ന കുട്ടികളാണ് ഈ ഒരു ചെളിയിലൂടെ നീന്തി കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കോൺട്രാക്ട് എടുത്ത ആളുകളുണ്ടല്ലോ. നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജലനിധി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയാണത്. അപ്പോൾ ഇതൊക്കെ കോൺട്രാക്ട് എടുത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇത്ര അന്തല്ലാത്തവരാണോ? ഇവിടെ മഴ പെയ്യുന്നൊരു കാലമാണ്, ഈ നാട്ടിലെ കാലാവസ്ഥ അറിയുന്നവരാണ്, അവരാണല്ലോ ഇത് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത്തരം പൊട്ടത്തരങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടെ വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു ഹോളുണ്ട്, ആ ഹോളിൽ വരെ മണ്ണിട്ട് അടച്ചതുകൊണ്ടാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് വന്നത്. പൊതുവേ ഈ ചെണ്ടപ്രായ റോഡിൽ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തും ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഈ ഒരു ഹോൾസ് അടഞ്ഞതോടുകൂടി ഇവിടെ ആകെ വെള്ളം സ്തംഭിച്ചു. ഏകദേശം ഒരു അടിയുടെ അടുത്ത് ഇത് ഹൈറ്റിലാണ് ഈ ഒരു ഭാഗത്ത് വെള്ളം നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു റോട്ടിൽ എന്തൊക്കെ വരുന്നത് അറിയാമെങ്കിൽ, വി കെ പടിയിൽ നിന്നും യാർത്തമ്പടി എത്തുന്നതിന് മുൻപ്, അതായത് ഇതൊരു മെയിൻ റോഡാണ്, ഈ ആർനഗർ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ നിലനിൽക്കുന്ന ഒരു മെയിൻ റോഡാണ് ഈ ഒരു ചെണ്ടപ്രായ റോഡ്. ഈ ഒരു റോട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെണ്ടപ്രായ ഉണ്ട്, ആർനഗർ പഞ്ചായത്ത്, ആർനഗർ വില്ലേജ് ഓഫീസ്, ആർനഗർ ആർനഗർ കൃഷിഭവനം, അങ്ങനെ ഒരുപാട് ഓഫീസുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ചെണ്ടപ്രായ റോഡ്. അത്രയും അത്യാവശ്യക്കാരും ആവശ്യക്കാരായിട്ടുള്ള ഒരുപാട് യാത്രക്കാർ ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു റോഡിലെ തിരക്ക് കണ്ടില്ല നിങ്ങൾ? ഞാൻ വെറുതെ പറയല്ല, എനിക്ക് ഇവിടുന്ന് ഇത് പറഞ്ഞിട്ട് ആരും ഒന്നും തരുമൊന്നുമില്ല, പക്ഷേ ഇത് കാണിക്കാതെ വയ്യ, അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ഞാനും ഇതുവഴി ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അല്ല, നിങ്ങൾക്ക് ഇത് അവരെ വിളിച്ചാൽ ചെയ്യിച്ചൂടായിരുന്ന? അല്ല, അവിടുത്തെ ജെ സി ബി കൊണ്ടുവന്നിട്ട് ഇവിടെ കീറിങ്ങാണ്ട് റെഡി ആയിക്കൂടായിരുന്ന? നാട്ടില് പണിക്ക് പോണ ആളാണ്. പണിക്ക് പോകുമ്പോ ഇതേമാതിരി ചിലര് കാണലുണ്ട് ജെ സി ബി കേറിട്ട് പോണത്. കേറിട്ട് പോണത് നമ്മള് പലപ്പോഴും പണിക്ക് പോകുമ്പോ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തിരിച്ചു വരുമ്പോ അവിടെ ചാലി കേറിട്ട് റോഡില് നിറച്ച് മണ്ണും തൊക്കെ ആയിട്ട് വണ്ടി പാസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അത് മിക്കവാറും വൈകുന്നേരങ്ങളിൽ ശരിയാക്കുന്നുണ്ട്, മിക്കവാറും ശരിയാക്കാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ ഇത് അനുഭവപ്പെട്ടപ്പോ ഇത് ഒരു ഇവിടെ ഒരു തുള ഉണ്ടായിട്ടാണല്ലോ ഇങ്ങനെ അടച്ചു പോയിട്ടുള്ളത്. അപ്പൊ ഇതൊന്നും കാണിക്കാതിരിക്കാൻ, അതുകൊണ്ട് കാണിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിന്റെ ആളുകളുടെ അവസ്ഥയാണ്.
ഇവിടൊക്കെ ഒരു പഞ്ചായത്തും ഒരു ഭരണകൂടം ഒക്കെ ഉണ്ട്. അവർക്ക് പോലും ഇതിനൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ്. ഇപ്പൊ ഇവിടെ കണ്ട ഈ ഒരു സുഹൃത്തുക്കളാണ് ഇപ്പൊ ഇത് വന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നത്. വെള്ളം ഉഷാറായിട്ട് പുറത്തേക്ക് പോണ്ട്. ഇവരൊക്കെയാണ് ഇതിന് മെനക്കെട്ട ആളുകൾ. കുട്ടികളെ കൊണ്ടുപോയേക്കാളോ ഞാൻ കുട്ടികളെ സ്കൂൾ വിട്ടുകാണ്ട് നമ്മളോട് നമ്മളെ ക്ലീൻ ചെയ്യാം നാട്ടിൽ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഇപ്പൊ നിന്നു കുട്ടൻ അവിടെ ഉണ്ടായി. അപ്പൊ അങ്ങനെ ആണ്ട് ഉഷാറാക്കി കൈക്കോട്ട് കൈക്കോട്ട് രണ്ട് കോയാക്കി തന്നത്. കോയാക്ക രണ്ട് കൈക്കോട്ട് പോയി വിക്കാസിൽ തന്നു. ഇതാണ് എ ആർ നഗർ ഹയർ സെക്കൻഡറി സ്കൂൾ ടോ. ഇത്രയും വലിയൊരു സ്കൂളും പഞ്ചായത്ത് വില്ലേജും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ നമ്മളെ ചണ്ടപ്രായ റൂട്ടിൽ പോകുന്ന രണ്ട് ബസ്സുകളാണ് ഇപ്പൊ നേരത്തെ കണ്ടത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു റോഡിന്റെ അവസ്ഥയാണിത്. എന്താണ് ഈ റോഡ് പൊളിച്ചത്? എന്താ അവസ്ഥ? റോഡ് പൊളിക്കാൻ നമുക്ക് സർവീസ് എടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ടൈമിനൊക്കെ നിങ്ങൾ എത്തുന്നുണ്ടോ? എത്തുന്നില്ല. അതും നല്ല വളവും കാര്യങ്ങളൊക്കെ ഉള്ള റോഡില്ല, ദുരിതാവസ്ഥയാണ്. റോഡ് ഫുള്ള് മോശം. റോഡ് പൊട്ടി പൊളിച്ചത് ഫുള്ള് മോശമാണ്. വീതിയില്ലാത്ത റോഡും ഉള്ളതാണെങ്കിൽ മരങ്ങളൊക്കെ ഒരു ബസ് റൂട്ട് ആണെങ്കിലും നല്ല സൗകര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, താങ്ക്സ്. നമ്മളെ സ്കൂൾ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പഞ്ചായത്തിൻ്റെ അടുത്ത് കേട്ടോ. പിന്നെ പഞ്ചായത്ത് പോകും. ഇതാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ, ഓഡിറ്റോറിയം, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇവിടെയാണ് കേട്ടോ. ഇനി ഇതിൽ കൂടെ അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ റോഡ് മൊത്തം ഇത് തന്നെയാണ് അവസ്ഥ. ഇനിയിപ്പോൾ മാന്തിയാലും ശരി മാന്തിയിലും ശരി ഒരുപാട് പുഴ കടന്ന് വേണം ഈ ഒരു ചണ്ടപ്രായ ഗ്രാമത്തിലേക്ക് എത്താൻ കേട്ടോ. ഇതൊക്കെയാണ് ഇത് വില്ലേജിലേക്കുള്ള റോഡാണ്. സ്റ്റേഡിയം, പഞ്ചായത്ത് സ്റ്റേഡിയം വില്ലേജിലേക്കൊക്കെ ഉള്ള റോഡാണ്. ഇവിടുത്തെ ഒരു കഥ ഞാൻ കാണിച്ചു കേട്ടോ. അപ്പോൾ ഡയർ നഗർ വില്ലേജ് ഓഫീസ്, ഇതൊക്കെ അടങ്ങിയ ഒരു സ്ഥലമാണ് നമ്മളെ ഈ ഒരു എ ആർ നഗർ പഞ്ചായത്തിൻ്റെ ഓഫീസുകൾ മൊത്തം നിൽക്കുന്ന ഒരു റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട റോഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.